ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ചാച്ചസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഭവത്തിനെ പറ്റി പറയുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു യൂട്യൂബ് ഫാമിലിയിൽ കുറച്ച് പേരെ നമ്മുടെ വീഡിയോസ് കാണുന്നുള്ളൂ. കാണുന്ന ആളുകൾ ദയവ് വിചാരിച്ച് മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എല്ലാവരുടെ വീഡിയോസും കാണുന്നത് കണ്ട് അവസാനിച്ചതിന് ശേഷം മാത്രമാണ് അതിൻ്റെ കമൻറ്റും ലൈക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളും കൂടി ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഇന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് വെച്ചാൽ റേഷൻ അരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ സാധാ ഒരു ദം ബിരിയാണി. എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം വെച്ചാൽ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു സാധനം റേഷൻ അരി ഇഷ്ടം പോലെ ഉണ്ടാവും എല്ലാവരുടെ വീട്ടിലും. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുകയാണ്. മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. സവാള, തക്കാളി, ഒരു 7 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്. 1 കിലോയ്ക്ക് ആവശ്യമായ സാധനങ്ങളാട്ടോ പറയുന്നത്. ഇത്രയും അറിയാലോ, 1/2 കിലോ സവാള ആണെങ്കിൽ 250, തക്കാളി അങ്ങനത്തെ മെഷറിങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അരി നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതൊരു 10-15 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. ഇപ്പോൾ ഞാൻ വെള്ളം തിളച്ചതിന് ശേഷം അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റേഷൻ അരിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അത് കഴുകുമ്പോൾ നല്ലതുപോലെ വൃത്തിയായി കഴുകും. ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകാൻ പാടില്ല. പച്ചവെള്ളത്തിൽ തന്നെ ഒരു 7-8 പ്രാവശ്യം കഴുകുകയാണെങ്കിൽ അത്രയും അതിൻ്റെ മെഴുക്കുണ്ട്, അരിക്കൊരു മെഴുക്കുണ്ട്. അത് പോകുന്നത് വരെ കഴുകി വൃത്തിയാക്കി. അപ്പോൾ 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ ഉണ്ടാക്കാനുള്ളത്, ഒരു പാത്രത്തിൽ ഓയിലൊഴിച്ചിട്ട്, ഓയിൽ ചൂടായതിന് ശേഷം വലിയ ജീരകം 1 സ്പൂൺ ഇട്ടെടുക്കും. പിന്നെ അതിലേക്ക് പച്ചമുളകും സവാള ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കാറാണ് ഞാൻ ചെയ്യാറ്. സാധാ ബിരിയാണി വെക്കുന്ന മെത്തേഡിൽ തന്നെ ചെയ്യാറുള്ളത്. അരിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് മാത്രം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കും. സവാളയിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും. അപ്പോൾ അത് സവാള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കണം. പിന്നെ അപാര ടേസ്റ്റാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. നമ്മൾ കൈമാ റൈസും ബസ്മതി റൈസും ഒന്നും വെച്ച് ചെയ്യുന്ന അത്ര ടേസ്റ്റൊന്നും എന്തായാലും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് റേഷനിൽ വെച്ചിട്ട് ഒരു ചേഞ്ച് മാത്രം, മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ചോറൊക്കെ തിന്നു, നല്ല ടേസ്റ്റിൽ തിന്ന. സാധാ നമ്മൾ ചോറ് വെച്ച് കഴിക്കുന്ന പോലെയല്ല, ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കണം. പിന്നെ ഞാൻ തക്കാളിയൊക്കെ വന്ന് വന്നതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കും. എന്നിട്ട് മറ്റുള്ള പൗഡേഴ്സും ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള പൗഡേഴ്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബിരിയാണിക്ക് ആവശ്യമായ പൗഡേഴ്സ്, 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് ഇനി അതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ പൊരിച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊക്കെ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ പൗഡേഴ്സൊക്കെ ചേർക്കാറ്. പിന്നെ ഈ ചിക്കൻ അധികം വേവൊന്നുമില്ലല്ലോ. പിന്നെ ഇനി അതിലേക്ക് ഞാനൊരു ലെമണിൻ്റെ പകുതി യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ കുരു പെടാതെ നോക്കണം കേട്ടോ. കുരു ഇല്ലാതെ ലെമണിൻ്റെ പകുതി അതിൻ്റെ ജ്യൂസ് അതിൽ കുഴിച്ചു കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ ബാക്കി പുളിക്ക് വേണ്ടിയിട്ട് തൈരാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കയ്യിൽ 2 കയ്യിൽ തൈര് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുളിക്കാൻ നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ കേട്ടോ. നമുക്ക് ഒരുപാട് പുളി ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഒരുപാട് പുളിയായി കഴിഞ്ഞാൽ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. 2 ചെറിയ കയ്യിൽ 2 കയ്യിലാണ് ടേബിൾ സ്പൂൺ കണക്കാക്കുകയാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ 1/2 ലെമണിൻ്റെ ജ്യൂസും, ഒരു 1/4 പകുതി ലെമൺ ജ്യൂസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ആ ചോറ് ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട് വെന്തതിന് ശേഷം. പിന്നെ അരിൻ്റെ വേവെന്ന് വെച്ചാൽ അരി കടിക്കുന്ന രൂപം ഒഴിവാക്കൂലേ, അങ്ങനെ ആ കടിക്കുന്ന രൂപം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഊറ്റി വെക്കണം. അങ്ങനെ മസാലയൊക്കെ റെഡി ആയിട്ട് ഞാൻ ദമ്മിടാൻ പോവാണ്. പിന്നെ ദമ്മിടുമ്പോൾ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ. പിന്നെ ഞാൻ അതിൻ്റെ മേലെ ലക്ഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഉപയോഗിച്ചിട്ട് പിന്നെ ബാക്കി ഞാൻ ദമ്മിടുമ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്.
പിന്നെ ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ സവാള ഒക്കെ മുരിപ്പിച്ച് കോരിയെടുത്തിട്ട് അതൊക്കെ ചെയ്ത് കൊടുക്കുക, അതൊക്കെ ചെയ്യുക, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല, സാധാ ഒരു ദം ബിരിയാണി അത്രേ ഉള്ളൂ. അപ്പോൾ ദം ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞാനൊരു തൈര് സാലഡിൻ്റെ ഒരു തൈര് ചമ്മന്തിൻ്റെ ഒരു റെസിപ്പിയും കൂടി കാണിക്കാം. അപ്പോൾ ജാറിലേക്ക് തേങ്ങ, ഒരു തേങ്ങയാണ്, പിന്നെ ഒരു സവാള കട്ട് ചെയ്തത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇഞ്ചിയുടെ കഷ്ണം ചേർത്തിട്ട്, പിന്നെ ബാക്കി മല്ലിയില. മല്ലിയില നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അതിലേക്ക് ആവശ്യമായ ഉപ്പും പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ചേർത്തിട്ട് അതിലേക്ക് തൈരും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് നല്ല ടേസ്റ്റാട്ടോ, ബിരിയാണീൻ്റെ കൂടി പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റാണ് തൈര് ചമ്മന്തി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ വീഡിയോസ് ഇനിയും ഇടുന്ന വീഡിയോസ് എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നവർക്ക് അറിയാലോ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാലോ. സ്പാം മെസ്സേജ് വരുന്നതൊക്കെ എന്തായതെന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അസ്സലാമു അലൈക്കും.